അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഷറഫി റസൂലില്ല വഅലാ അലിഹി വസ്ഹബിഹി അജ്മഅീന ബിരുലള്ളാഹി അമ്മാ ബൈദ് ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം നാം പരിശുദ്ധ റമളാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത് ഈ വിശുദ്ധമായ മാസത്തിൽ നാം വ്രതമനുഷ്ഠിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളൊക്കെ നാം ചെയ്യാറുണ്ട് എല്ലാം അള്ളാഹു പരിപൂർണമായിട്ട് തന്നെ നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ഏതായാലും വളരെ വേണ്ടപ്പെട്ട വളരെ ഒരു മുഖ്യമായ ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അത്തായം കഴിക്കാറുണ്ട് എന്നാൽ ഏറെക്കുറെ ആളുകളും ഒക്കെ അത്താഴം കഴിക്കുമെങ്കിലും ചില ആളുകൾ മാത്രം അത്താഴം കഴിക്കാതെ അത് അപ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കാനുള്ള മടി കൊണ്ടോ മറ്റൊക്കെ അത്താഴം കഴിക്കാറെ കഴിക്കാതെ തന്നെ നോമ്പ് പിടിക്കാറുണ്ട് എന്നാൽ ഇത് വലിയൊരു അബദ്ധമാണ് എന്ന് മാത്രമല്ല ചില ദോഷഫലങ്ങളൊക്കെ അത് കാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് ഞാൻ പറയാം മാത്രമല്ല ഈ അത്തായം കഴിക്കുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് മഹാനായ മുത്തു നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ അതിൽ ഏറെക്കുറെ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ അതിൻ്റെ ഇപ്പോൾ മറ്റൊരു വശം പരിശോധിക്കുകയാണെങ്കിൽ ശാസ്ത്രീയ വശം പരിശോധിക്കുകയാണെങ്കിലും അതിൽ ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങളുണ്ട് നമ്മൾ അത്തായം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പലപ്പോഴും പല ആളുകൾക്കൊക്കെ അത്താഴം കഴിക്കാതെ തന്നെ പിറ്റേ ദിവസത്തേക്ക് അത് എന്താ നോമ്പെടുക്കാനൊക്കെ സാധിക്കും അത്താഴം കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്താഴം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട് അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നത് വളരെ ഒരു അബദ്ധമാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് മഹാനായ മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്താഴം ഒരു പിടിയെങ്കിലും നമ്മൾ കഴിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അത്താഴം കഴിക്കാതെയാണ് നോമ്പെടുക്കുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ തലമുടിയൊക്കെ അതുപോലെ തന്നെ മറ്റ് താടി രോമങ്ങളും ഒക്കെ പെട്ടെന്ന് നിരക്കാൻ സാധ്യതയുണ്ട് അത് മഹാനായ മുത്ത് നബി സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പല ആളുകൾക്കും ഇന്ന് അത്താഴം കഴിക്കാൻ ആ ഒരു സമയത്ത് എഴുന്നേൽക്കേണ്ട മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പം ആ സമയത്ത് ആഹാരം നല്ല പോലെ ആഹരിക്കാന് ഭക്ഷിക്കാന് അവരെ കൊണ്ട് സാധിച്ചോളണം അപ്പോൾ ഈ ഒരു അവസരത്തില് അവര് പലപ്പോഴും അത്താഴം ഉപേക്ഷിച്ചുകൊണ്ട് അവര് അങ്ങനെ തന്നെ നോമ്പെടുക്കാറാണ് പതിവ് തലേ ദിവസം അവർ നീയ്യത്ത് വെക്കുകയും പിന്നെ അങ്ങനെ തന്നെ നോമ്പെടുക്കാറാണ് പതിവ് അപ്പം ഇത്തരം ഒരു പ്രവണത നമ്മളിൽ നിന്നും ഉണ്ടാകരുത് കാരണം അത്തായം കഴിക്കുന്നതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാനായ മുത്ത് നബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ അവ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ അത്തഴം കഴിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ ഒരു ഫലം അത് ഇതാണ് എന്താണ് നമുക്ക് തലമുടിയും അതുപോലെ തന്നെ മറ്റു രോമങ്ങളൊക്കെ പെട്ടെന്ന് നിരച്ചു പോകാൻ സാധ്യതയുണ്ട് മഹാനായ മുത്തൻ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ അത് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു സുബാനഹുല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സോലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ റമലാൻ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും അതുപോലെ ചെയ്യുന്ന മറ്റ് സൽക്കർമ്മങ്ങളും ഒക്കെ അള്ളാഹു അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ നിന്ന് തന്നെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആലമീൻ അസലമലൈക്കും അലൈക്കും അള്ളാഹി വാർക്കാത്തൂ